ഉത്തരവാദിത്തത്തിന്റെ വലിയ ചുമടുകൾ പേറുന്ന കുരുന്നുകളെ സംരക്ഷിക്കാനും നല്ല ജീവിതത്തിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താനുമാണ് June 12 ഐക്യരാഷ്ട്ര സംഘടന ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേല നിയന്ത്രിക്കുന്നതിൻ്റെയും നിരോധിക്കുന്നതിൻ്റെയും ഭാഗമായി 1989 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ലോക ബാലവേല വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത്. കുരുന്നു പ്രായത്തിൽ തന്നെ തൊഴിൽ മേഖലകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട കുട്ടികൾക്ക് നീതിപൂർവകമായ അവകാശം ഉറപ്പുവരുത്തുകയാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം. 2006 ബാലവേല നിരോധിച്ചുകൊണ്ട് ഭാരത സർക്കാർ ചൈൽഡ് എംപ്ലോയ്മെൻ്റ് ആക്ട് പാസാക്കി. എന്നിട്ടും ബാലവേല തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീട്ടിൽ അമ്മയെയോ അച്ഛനെയോ സഹായിക്കുന്നതിനെ ബാലവേല എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യവും വ്യക്തിത്വവും സാമൂഹികമായ മൂല്യങ്ങളും ഒരു വ്യക്തിയിൽ രൂപം കൊള്ളുന്നത് കുടുംബത്തിൻ്റെ ഉന്നമനത്തിനായി കുട്ടികളും കൂടി മാതാപിതാക്കൾക്കൊപ്പം പങ്കുചേരുമ്പോഴാണ്. പക്ഷേ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ബാധിക്കരുതെന്നു മാത്രം. എന്നാൽ ഈ ആശയത്തിൽ നിന്നും വളരെ അകലെയാണ് ബാലവേല എന്ന കാഴ്ചപ്പാട്. മാനസികമായോ ശാരീരികമായോ സാമൂഹികമായോ കുട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുകയും അവരുടെ വിദ്യാഭ്യാസവും ബാല്യവും നഷ്ടപ്പെടുന്നതുമായ ജോലികളിൽ നിശ്ചിത പ്രായത്തിനു മുൻപേ കുട്ടികൾ ഏർപ്പെടുന്നതിനെയാണ് ബാലവേലയായി കണക്കാക്കുന്നത്. വിദ്യ നുകരേണ്ട പ്രായത്തിൽ കുട്ടികൾ ജോലി ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം ദാരിദ്ര്യം തന്നെ. മാതാപിതാക്കൾ വൃദ്ധരാവുകയോ മാറാവ്യാധികൾക്കടിമപ്പെടുകയോ ഭക്ഷണത്തിന് കുടുംബത്തിന് വരുമാനമില്ലാതെ വരികയോ ചെയ്യുമ്പോൾ കുരുന്നു പ്രായത്തിൽ വിദ്യ നേടുന്നതിനേക്കാൾ പണമുണ്ടാക്കാൻ അവർ നിർബന്ധിതരാകുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. മുതിർന്നവർ വിദ്യാഭ്യാസത്തിനു മുന്നിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നതുമൂലം പകുതി നിന്നുപോകുന്ന പഠനം തുടങ്ങിയവയും കാരണങ്ങളാണ്. ഇന്ത്യയിലെ ബാലവേലക്കാരുടെ എണ്ണം ദിനേനെ പെരുകുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോകത്തിൻ്റെ പലയിടത്തും കുട്ടികൾ കൂലിക്കും കൂലിയില്ലാതെയും പണിയെടുക്കുന്നുണ്ട്. അപകടകരമായ ജോലികൾക്ക് കുട്ടികളെ നിയമിക്കാൻ പാടില്ല. അവർക്ക് 18 വയസ്സെങ്കിലും കഴിയണം. എന്നാൽ കുട്ടികൾക്ക് പ്രശ്നമില്ലാതെ അവരുടെ പഠിപ്പിനു ശേഷം അധികം ഭാരമില്ലാത്ത ജോലികൾ ചെയ്യാൻ അനുവാദമുണ്ട്. അതിന് പ്രായം 15 എങ്കിലും ആകണം. സ്കൂൾ പഠനം കഴിയാതെ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെയുണ്ട്. കുട്ടികളെ പിന്നെ അധികവും കണ്ടുവരുന്നത് ഭിക്ഷാടന മേഖലയിലാണ്. അതിനു പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. കുട്ടികളുടെ അവകാശമാണ് കുട്ടികളെപ്പോലെ വളരാൻ സാധിക്കണം എന്നുള്ളത്. പഠിക്കാനും കളിക്കാനും നല്ല പോഷകാഹാരം കിട്ടാനും അവർക്ക് അവകാശമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നിയമങ്ങളും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടനകളും ഉണ്ട്. എന്നാൽ എല്ലാം പ്രായോഗികമാകണമെങ്കിൽ ജനങ്ങളുടെ സഹകരണവും അത്യാവശ്യമാണ്. മറക്കരുത്, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നവരും നിയമം ലംഘിക്കുന്നതിനാൽ കുറ്റവാളികളാണ്. നമുക്കുള്ളതുപോലെ വസ്ത്രവും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും നേടുക എന്നത് ഓരോ കുഞ്ഞുങ്ങളുടെയും അവകാശമാണ്. നാളെ ഒരു സമൂഹത്തിനു തന്നെ കരുത്തു പകരേണ്ട ബാല്യങ്ങളാണ് ദുരിതങ്ങൾ പേറി പാതിവഴിയിൽ തളർന്നു വീഴുന്നത്. സ്വപ്നം കാണാനും കളിക്കാനും പഠിക്കാനുമൊക്കെ നമ്മെപ്പോലെ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അതിനൊരു കൈത്താങ്ങാവാൻ നമുക്കും ഒരു ദിനം. കുഞ്ഞിക്കൈകൾ ഭിക്ഷക്കായി നീളാതെയുള്ള നാളുകൾക്കായി ഒരു ചുവടുകൂടി.